കശ്മീരിലെ ബാങ്ക് മാനേജറുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം കശ്മീർ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന സംഘടന ഏറ്റെടുത്തു. ബാങ്ക് മാനേജർ വിജയകുമാറിന്റെ കൊലപാതകം പുറത്തുനിന്ന് വന്ന താമസിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പായിരിക്കുമെന്നും സംഘടന പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. വൈശാഖാണ് ചേരുന്നത്. വൈശാഖ്, എന്താണ് ഇപ്പോൾ ഈ ഇവർ പറയുന്ന കാര്യങ്ങൾ? കശ്മീർ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന സംഘടനയുടെ പേരിൽ പ്രസ്താവനയിലൂടെയാണ് അല്പസമയം മുൻപ് ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം സംഘടന ഏറ്റെടുത്തതായി അറിയിക്കുന്നത്. ഈ പ്രസ്താവനയിൽ പറയുന്നത്, ഈ വിജയകുമാറിനെ കൊലപ്പെടുത്തിയത് തങ്ങളാണ്. ആരെങ്കിലും കശ്മീരിനെ മാറ്റാൻ ശ്രമിക്കുന്ന, പുറത്തുനിന്ന് വന്ന് താമസിച്ചിട്ടും മറ്റും കശ്മീരിലെ സാഹചര്യങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കുള്ളൊരു മുന്നറിയിപ്പാണ് ഈ കൊലപാതകമെന്നും, തങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളാണ് ഈ കൊലപാതകം നടപ്പിലാക്കിയതെന്നും ആണ് ഈ പ്രസ്താവനയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യം. പിന്നീട് ഒരു മുന്നറിയിപ്പ് എന്നോണം ഇത്തരത്തിൽ ഈ സംസ്ഥാനത്ത് വന്ന് താമസിക്കുന്നവർ മോഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്ക് കേട്ട് ഈ ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾ മൂടസ്വർഗത്തിലാണ് ഇരിക്കുന്നതെന്നും ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കശ്മീർ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന സംഘടന ആദ്യമായിട്ടല്ല ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ മാസം ജമ്മു കാശ്മീരിലെ കത്രയിൽ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ഒരു ബസ് ഭീകരർ ബോംബ് വെച്ച് തകർക്കുകയും ബസ് കത്തി അതിൽ 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസവും സമാനമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ഭീകരാക്രമണമാണെന്നും തങ്ങളാണെന്ന് നടത്തിയതെന്നും അവകാശപ്പെട്ടും ഈ സംഘടന തന്നെയാണ് രംഗത്തെത്തിയിരുന്നത്. ബാങ്ക് മാനേജറുടെ കൊലപാതകത്തിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു വൈശാഖ്. ഇനി കാലം